Absolute convergence. We already discussed the convergence of complex sequences and series. Now we are going to discuss absolute convergence of a complex series. റിയൽ കേസിൽ നമുക്ക് അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ട്. ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ആകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ റിയൽ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ കോംപ്ലക്സ് കേസ് എ സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ സെഡ് എൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് കോൾഡ് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഇഫ് ദി സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ് സെഡ് എൻ, ദറ്റ് ഈസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ്ലസ് ഓഫ് എക്സ് എൻ പ്ലസ് ഐ വൈ എൻ. അതായത് സെഡ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് എൻ പ്ലസ് ഐ വൈ എൻ ആണ് അതിൻ്റെ മോഡ്ലസ്. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജസ്. അതായത് ഒരു സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ സെഡ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആകണം എങ്കിൽ എന്തു വേണം? അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂൻ്റെ സീരീസ്, അതായത് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ് സെഡ് എൻ കൺവേർജസ് ആവണം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡ്ലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ. സോ മോഡ്ലസ് എടുക്കുമ്പോൾ അതൊരു റിയൽ ഫങ്ഷൻ ആവും. സോ ദി സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ സെഡ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് പറയും. ഇനി കണ്ടീഷണലി കൺവേർജൻസ് ഉണ്ട്. കണ്ടീഷണലി കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ സെഡ് എൻ കൺവേർജൻ്റ് ആണ്, ബട്ട് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ് സെഡ് എൻ കൺവേർജൻ്റ് അല്ല. ദറ്റ് ഈസ് ഇഫ് എ സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ സെഡ് എൻ ഈസ് കൺവേർജസ് ബട്ട് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ് സെഡ് എൻ ഡൈവേർജസ്. ദറ്റ് ഈസ് സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷെ സീരീസിൻ്റെ മോഡ്ലസിൻ്റെ സീരീസ് ഡൈവേർജൻ്റ് ആണ്. അങ്ങനെയുള്ള കൺവേർജൻസിനെ നമ്മൾ എന്ത് പറയും? കണ്ടീഷണലി കൺവേർജൻസ് എന്ന് പറയും. ഇതെല്ലാം റിയൽ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി റിയൽ അനാലിസിസിലൊരു തിയർ ഉണ്ടായിരുന്നു, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ഒക്കെ കൺവേർജൻ്റ് ആണ്, പക്ഷെ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും, കോൺവേഴ്സ് നീ നോട്ട് ബി ട്രൂ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ റിസൾട്ട് കോംപ്ലക്സ് കേസിലുണ്ട്. അബ്സല്യൂട്ട് കൺവേർജൻസ് ഓഫ് എ സീരീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇംപ്ലൈസ് കൺവേർജൻസ് ഓഫ് ദാറ്റ് സീരീസ്. അതായത് ഒരു സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അത് കൺവേർജൻറ്റും ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വി കൺസിഡർ എ സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ സെഡ് എൻ ഒരു കോംപ്ലക്സ് സീരീസ് ആണ്. അതിനെ നമുക്ക് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ എക്സ് എൻ പ്ലസ് ഐ വൈ എൻ എന്ന് എഴുതാം. സോ അതിൻ്റെ മോഡ്ലസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ്ലസിൻ്റെ സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ. ഇത് കൺവേർജൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. വി ഹാവ് എ റിസൾട്ട് മോഡ്ലസ് ഓഫ് റിയൽ ഇസെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ്, അതുപോലെ മോഡ്ലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലസ് സെഡ്. സെഡ് എൻ നമുക്കറിയാം എക്സ് എൻ പ്ലസ് ഐ വൈ എൻ ആണ്, ഐ വൈ എൻ ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എൻ, ദാറ്റ് ഈസ് സ്മോൾനെസ് ഓഫ് റിയൽ ഇസ് എൻ റിയൽ സെഡ് എൻ ദാറ്റ് ഈസ് സ്മോൾനെസ് ഓഫ് എക്സ് എൻ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് എൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ. അതുപോലെ മോൾനെസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എൻ ദാറ്റ് ഈസ് മോഡ് വൈ എൻ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് എൻ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ. അതായത് മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ ആണ്. അതുപോലെ മോഡ് വൈ എന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ ആണ്. ദെൻ സിഗ്മ അപ്ലൈ ആ രണ്ട് സൈഡിലും, സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ ഹിയർ ആൾസോ സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞. അതായത് സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to ∞ എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ. ഈ റൈറ്റ് സൈഡിലുള്ള സീരീസ് കൺവേർജൻ്റ് ആണ്.
അത് മോഡ്ലെസ് ആണ്, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. അതുപയോഗിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. വി ഹാവ് എ തിയറം, കമ്പാരിസൺ ടെസ്റ്റ് ഫോർ കൺവെർജൻസ്. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ആണെങ്കിൽ, സിഗ്മ ബി എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ എ എന്നും കൺവെർജൻ്റ് ആയിരിക്കും. അതാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലുള്ള, അതായത് വലിയ സീരീസ്, സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് എക്സ് എൻ സ്ക്വയർ പ്ലസ് വൈ എൻ സ്ക്വയർ കൺവെർജൻ്റ് ആണ്. അതുകൊണ്ട് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് എക്സ് എന്നും കൺവെർജൻ്റ് ആയിരിക്കും. സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് എക്സ് എൻ കൺവെർജൻ്റ്. ഇതുപോലെ നമുക്ക് സിഗ്മ വൈ എന്നിൻ്റെ, മോഡ് വൈ എന്നിൻ്റെ കേസും പറയാം. സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് വൈ എൻ കൺവെർജൻ്റ്. അപ്പോൾ ഇത് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് എക്സ് എന്നും അതുപോലെ സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് വൈ എന്നും റിയൽ സീക്വൻസുകളാണ്. റിയൽ സീക്വൻസിൻ്റെ കേസിൽ നമുക്കറിയാം ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് എന്ന് പറഞ്ഞാൽ കൺവെർജൻ്റ് ആണ്. അപ്പോൾ ഇതിന്ന് നമുക്കിങ്ങനെ എഴുതാം, സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എക്സ് എൻ കൺവെർജൻ്റ് ആണ് എന്ന് പറയാം. കാരണം മോഡ്ലെസ് കൺവെർജൻ്റ് ആയാൽ സീരീസും കൺവെർജൻ്റ് ആയിരിക്കും. മോഡ് സോറി വൈ എൻ കൺവെർജൻ്റ്. ഇപ്പോൾ സിഗ്മ എക്സ് എന്നും കൺവെർജൻ്റ് ആണ്, സിഗ്മ വൈ എന്നും കൺവെർജൻ്റ് ആണ്. നമുക്കറിയാം സിഗ്മ സെഡ് എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എൻ പ്ലസ് ഐ സിഗ്മ വൈ എൻ ആണ്. നമ്മൾ കൺവെർജൻസിൻ്റെ തിയറം പഠിച്ചപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറഞ്ഞിരുന്നു, ഒരു സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ റിയൽ പാർട്ടും കൺവെർജൻ്റ് ആവണം, ഇമാജിനറി പാർട്ടും കൺവെർജൻ്റ് ആണ്, അതിൻ്റെ സമ്മിലേക്കാണ് സീരീസ് കൺവെർജ് ചെയ്യാമെന്ന് നമ്മൾ തിയറം പഠിച്ചിരുന്നു. സോ ഇവിടെ സിഗ്മ എക്സ് എന്നും കൺവെർജൻ്റ് ആണ്, സിഗ്മ വൈ എൻ കൺവെർജൻ്റ് ആണ്. ദെയർഫോർ സിഗ്മ എക്സ് എൻ പ്ലസ് ഐ സിഗ്മ വൈ എൻ കൺവെർജൻ, ദാറ്റ് ഈസ് സിഗ്മ സെഡ് എൻ ഈസ് കൺവെർജൻറ്റ്. അതായത് ആബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് സീരീസുകളൊക്കെ കൺവെർജൻ്റ് ആണ് എന്ന് കിട്ടും. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് ഒരു സീരീസ് സിഗ്മ എൻ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി സെഡ് എൻ കൺവെർജൻ്റ് ആണ്, ദാറ്റ് ഡസ് നോട്ട് ഇംപ്ലൈസ് സിഗ്മ മോഡ് സെഡ് എൻ കൺവെർജസ്. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണ്, പക്ഷെ തിരിച്ച് കൺവെർജൻ്റ് ആയതുകൊണ്ട് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആവണം എന്നില്ല. അതിനൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത്, സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ആണ്. ഈ സീരീസ് കൺവെർജൻ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ മോഡ്ലസ് നമ്മൾ എടുത്താൽ മോഡ് സെഡ് ഈക്വൽ ടു സിഗ്മ മോഡ്ലസ് ഓഫ് ഐ റൈസ് ടു എൻ ബൈ എൻ, ദാറ്റ്സ് ഈക്വൽ സിഗ്മ മോഡ് ഐ എന്ന് പറഞ്ഞാൽ വൺ ആണ്, ദാറ്റ് ഈസ് സിഗ്മ വൺ ബൈ എൻ. എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ആണ്. സോ മോഡ് എൻ എന്ന് പറഞ്ഞാലും എൻ എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ, അത് ഹാർമോണിക് സീരീസ് ആണ്, അത് കൺവെർജൻ്റ് ആണ്. പി ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ സോറി ഡൈവേർജൻ്റ് ആണ്, ഡൈവേർജൻ്റ് ആണ്. അതായത് പി സീരീസ് വൺ ബൈ എൻ റൈസ് ടു പി ഫോമിലാണ്, പി ഇവിടെ വൺ ആണ്. പി ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ മാത്രമേ ഇത് കൺവെർജൻ്റ് ആവുള്ളൂ. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആകുമ്പോൾ അത് ഡൈവേർജൻ്റ് ആണ്. സോ സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ ഡൈവേർജൻ്റ് ആണ്. അതായത് മോഡ്ലസ് എടുത്തപ്പോൾ ഡൈവേർജൻ്റ് ആണ്, പക്ഷേ സീരീസ് എന്താണ്, കൺവെർജൻ്റ് ആണ്. അപ്പോൾ ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ കൺവെർജൻ്റ് ആയിരിക്കും. കൺവേഴ്സ് മേ നോട്ട് ബി ട്രൂ, കൺവെർജൻ്റ് ആയതെല്ലാം ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആകണം എന്നില്ല. വി ഹാവ് എ പ്രോബ്ലം, പ്രൂവ് ദാറ്റ് ദ സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ മൈനസ് ഫോർ ഐ ഓൾവേസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ കൺവെർജസ്. അപ്പോൾ ഈ സീരീസ് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് പകരം ഇത് ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്താലും മതി, കാരണം ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ഒക്കെ കൺവേർജ് ആയിരിക്കും. സോ സെഡൻ എഴുതാം, സെഡൻ എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് ഫോർ ഐ ഓൾ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. മോഡ് സെഡൻ എന്ത് വരും, മോഡ് സെഡൻ ഈക്വൽ ടു മോഡ്ലസ് ഓഫ് ത്രീ മൈനസ് ഫോർ ഐ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ, ദാറ്റ്സ് ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ ഐ മോഡ്ലസ് ഓഫ് ത്രീ മൈനസ് ഫോർ ഐ ഓൾ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ എന്ന് കിട്ടും. മോഡ്ലസ് ഓഫ് എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ തന്നെ, പോസിറ്റീവ് നമ്പർ ആയിരിക്കും എൻ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൻ്റെ മോഡ്ലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഹോൾ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫൈവ് ഫൈവ് റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് കിട്ടും. മോഡ് സെഡൻ, ഇനി സിഗ്മ മോഡ് സെഡൻ കാണാം. സിഗ്മ മോഡ് സെഡൻ കൺവെർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സീരീസിന്
കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മൾ റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് മോഡ് സെഡ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സെഡ് എൻ. ആബ്സൊല്യൂട്ട്ലി കൺവേർജൻസ് കാണുന്നതുകൊണ്ടാണ് മോഡുലസ് എടുക്കുന്നത്. മോഡ് സെഡ് എൻ പ്ലസ് വൺ ബൈ സെഡ് എൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഫൈവ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡ് ബൈ ഫൈവ് റേസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. അപ്പോൾ എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഫൈവ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഫൈവ് റേസ് ടു എൻ. സോ ഫൈവ് റേസ് ടു എൻ ഗെറ്റിംഗ് ക്യാൻസൽഡ്, ഫൈവ് എൻ ഫാക്ടോറിയൽ ക്യാൻസൽഡ്, ദാറ്റ് ഈസ് ഫൈവ് ബൈ എൻ പ്ലസ് വൺ എന്ന് കിട്ടും. ദെൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് സെഡ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സെഡ് എൻ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈവ് ബൈ എൻ പ്ലസ് വൺ, ദാറ്റ് ഈസ് സീറോ, വിച്ച് ഈസ് എ നമ്പർ ലെസ് ദാൻ വൺ. ഇപ്പോൾ റേഷ്യോ ടെസ്റ്റിൽ ലിമിറ്റ് എ എൻ പ്ലസ് വൺ ബൈ എ എൻ ലെസ് ദാൻ വൺ ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്. സോ ദിസ് സീരീസ് ബൈ റേഷ്യോ ടെസ്റ്റ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് സെഡ് എൻ കൺവേർജസ് എന്ന് കിട്ടും. അപ്പോൾ ആബ്സൊല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി സെഡ് എൻ ഈസ് ആൾസോ കൺവേർജൻറ്റ്. ദാറ്റ് ഈസ് ദ സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ത്രീ മൈനസ് ഫോർ ഐ ഓൾ റേസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ കൺവേർജൻറ്റ്. ആബ്സൊല്യൂട്ട്ലി കൺവേർജൻസ് ആണ് യൂസ് ചെയ്തത്. Now we have a problem. With the aid of reminders, verify that sigma n equal to 0 to infinity zn equal to 1 by 1 minus z whenever mod z less than 1. That is, whatever series we have, sigma n equal to 0 to infinity zn 1 by 1 minus z anu ennu verify cheyana, adu reminders ubayogichittanu verify zn നോട്ട് സെഡ് എൻ, ഇറ്റ് ഈസ് സെഡ് റേസ് ടു എൻ എന്നാണ് കേട്ടോ. ദാറ്റ് ഈസ് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി സെഡ് റേസ് ടു എൻ. നമ്മൾ സാധാരണ പറയുന്ന സീരീസാണിത്. വൺ പ്ലസ് ഈ സീരീസാണ്. എന്നിന് വാല്യൂ കൊടുത്താൽ വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര ആ സീരീസാണ്. അത് വൺ ബൈ വൺ മൈനസ് സെഡിൻ്റെ, അതായത് വൺ മൈനസ് സെഡ് ഓൾ റേസ് ടു മൈനസ് വണ്ണിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇത് സീരീസ് സിഗ്മ എൻ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി സെഡ് റേസ് ടു എൻ ഈക്വൾ ടു വൺ ബൈ വൺ മൈനസ് സെഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. വെൻ മോഡ് സെഡ് ലെസ് ദാൻ വൺ ആകുമ്പോൾ മാത്രമേ അത് ആ സീരീസ് എക്സ്പാൻഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. വിത്ത് ദി എയ്ഡ് ഓഫ് റിമൈൻഡേഴ്സ്, നമ്മൾ നേരത്തെ റിമൈൻഡറും പാർഷ്യൽ സമ്മും ഒക്കെ പറഞ്ഞിരുന്നു, അത് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു എൻ, ഇതൊരു ജി പി ആണ്. വിത്ത് ഫസ്റ്റ് ടേം വണ്ണ്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എൻ പ്ലസ് വൺ ആണ്. ഫസ്റ്റ് ടേം വണ്ണ്, അതായത് എ, നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യാം. എ ഈക്വൽ ടു വണ്ണ് ആൻഡ് കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു സെഡ്. കോമൺ റേഷ്യോ സെഡും ഫസ്റ്റ് ടേം വണ്ണും ആയിട്ടുള്ള എൻ പ്ലസ് വൺ ടേംസ് ഉള്ള ഒരു ജി പി ആണ് വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു എൻ. സോ ജി പിയുടെ സമ്മ് കാണാൻ നമുക്കറിയാം എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡ് ബൈ വൺ മൈനസ് ആർ ആണ് ഫസ്റ്റ് എൻ ടേംസിൻ്റെ സമ്മ്. ഇവിടെ എൻ ടേംസ് അല്ല, എൻ പ്ലസ് വൺ ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മ് വരുന്നത്, അതായത് വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു എൻ ഈക്വൽ ടു വൺ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ വൺ ആണ്. വൺ ഇൻറ്റു വൺ മൈനസ് സെഡ് റേസ് ടു എൻ പ്ലസ് വൺ, എൻ പ്ലസ് വൺ ടേംസ് ഉണ്ട്, ഡിവൈഡ് ബൈ വൺ മൈനസ് സെഡ്. ഇനി നമുക്കറിയാം ഈ സീരീസിൻ്റെ സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി സെഡ് റേസ് ടു എൻ എന്ന സീരീസിൻ്റെ പാർഷ്യൽ സമ്മ് എസ് എൻ ഓഫ് സെഡ് നമ്മളെടുക്കുക. എസ് എൻ ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എൻ ടേംസിൻ്റെ സമ്മ്. സോ ദാറ്റ്സ് ഈക്വൽ ടു വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു എൻ മൈനസ് വൺ. ഫസ്റ്റ് എൻ ക്യാപിറ്റൽ എൻ ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ വണ് മുതലല്ല, സീറോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ മൈനസ് വൺ വരെയുള്ള സമ്മിൽ സ്റ്റോപ്പ് ചെയ്തത്. സോ ഇതിനെ സിഗ്മ ഉപയോഗിച്ച് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ക്യാപിറ്റൽ എൻ മൈനസ് വൺ സെഡ് റേസ് ടു എൻ എഴുതാം. അപ്പോൾ ഇതിൻ്റെ സമ്മ് ജി പിയുടെ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും?
നമ്മൾ നേരത്തെ എഴുതിയ പോലെ 1 - z^n ടേംസിൻ്റെ സമമാണ്. z^n / 1 - z എന്ന് വരും. a (1 - r)^n / 1 - r) ഫോമില് ഫസ്റ്റ് ടേം 1 കോമൺ റേഷ്യോ z ആണ്. എൻ ടേംസ് ആണുള്ളത്, എൻ ടേംസിൻ്റെ സമമാണ്. അപ്പോൾ എൻ ടേംസ് ആണ്. സോ z^(1 - z^n)/1 - z). ആൻഡ് എസ് ഓഫ് z എന്ന് പറഞ്ഞാൽ ആ സമ്മിനെയാണ് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ സമ് 1 - 1 - z ആവും എന്നാണ്. അപ്പോൾ ലെറ്റ് എസ് ഓഫ് z (1 - 1 - z). നമുക്കറിയാം റിമൈൻഡർ എന്ന് പറഞ്ഞാൽ റോ എൻ ഓഫ് z ആണ്. റോ എൻ ഓഫ് z എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമ്മെന്ന് പാർഷ്യൽ സമ്മ് എൻ വരെയുള്ള ടേമിൻ്റെ സമ്മ് മൈനസ് ചെയ്യാം. എസ് ഓഫ് z മൈനസ് എസ് എൻ ഓഫ് z. അപ്പോൾ എസ് ഓഫ് z എന്ന് പറഞ്ഞാൽ 1 - 1 - z മൈനസ് എസ് എൻ ഓഫ് z എന്ന് പറഞ്ഞാൽ 1 - z^(n)/1 - z മൈനസ് ചെയ്യാം. സോ 1 - z കോമൺ ഡിനോമിനേറ്റർ ആണ്. 1 - z 1 - 1 - z^(n) ദാറ്റ് ഈസ് 1 - 1 + z^(n)/1 - z ദാറ്റ് ഈസ് z^(n)/1 - z എന്ന് കിട്ടും. ദിസ് ഈസ് റോ എൻ ഓഫ് z റിമൈൻഡർ. ദെൻ മോഡുലസ് എടുത്താൽ, ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്, മോഡുലസ് ഓഫ് റോ എൻ ഓഫ് z ഈക്വൽ ടു മോഡുലസ് ഓഫ് z^(n)/1 - z. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ആസ് ക്യാപിറ്റൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, മോഡുലസ് ഓഫ് റോ എൻ ഓഫ് z ടെൻസ് ടു 0. വൈ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇവിടെ എൻ ഉള്ളത് z^(n)നാണ്. നമുക്ക് തന്നിട്ട് മോഡ് z < 1 ആകുമ്പോഴാണ് കണ്ടീഷൻ. മോഡ് z < 1 ആണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി z^(n) എന്തായിരിക്കും? 0 ആയിരിക്കും. റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വെൻ മോഡ് a < 1 ദെൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി a^(n) 0 ആണ്. ഹിയർ മോഡ് z < 1 ആണ്. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി z^(n)=0. അപ്പോൾ ന്യൂമറേറ്റർ 0 ആയി പോവും. സോ റൈറ്റ് സൈഡിൽ 0, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് റോ എൻ ഓഫ് z ടെൻസ് ടു 0. ദസ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, റോ എൻ ഓഫ് z ടെൻസ് ടു 0. ദാറ്റ് ഈസ് റോ എൻ ഓഫ് z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ് ഓഫ് z മൈനസ് എസ് എൻ ഓഫ് z ഈക്വൽ ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഇംപ്ലൈസ് എസ് ഓഫ് z ഈക്വൽ ടു എസ് എൻ ഓഫ് z ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എസ് ഓഫ് z എന്ന് പറഞ്ഞാൽ 1 - 1 - z ആണ്. ഈക്വൽ ടു എസ് എൻ ഓഫ് z എന്ന് പറഞ്ഞാൽ σn = 0 - N - 1 z^(n) ആണ്. പക്ഷേ എൻ എന്താണ്? എൻ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഈ എന്നിന് എൻ മൈനസ് വണ്ണിന് പകരം നമുക്ക് എന്ത് എഴുതാം? n = 0 - ∞ z^(n) എന്ന് എഴുതാം. വെന്നവർ എപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മോഡ് z < 1 ആകുമ്പോഴാണ്. സോ വെൻ മോഡ് z < 1 σn = 0 - ∞ z^(n)=1 - 1 - z എന്ന് കിട്ടും. താങ്ക് യു.